മണ്ണിൽ മനുജനു രക്ഷ നേടിയിടുവാൻ ദൈവം നൽകിയ ദിവ്യമാം ഭോജ്യം പാഥേയം പാഥേയം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. ഈശോയെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നിങ്ങൾക്കേവർക്കും അനുഗ്രഹപ്രദമായ ഒരു പ്രഭാതം അച്ഛൻ ആശംസിക്കുകയാണ്. ഇന്നേ ദിനം ഈശോ നമുക്ക് നൽകുന്ന തിരുവചന ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 6:5. ഭൂമിയിൽ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും മനുഷ്യൻ്റെ ഹൃദയത്തിലും മനസ്സിലും ചിന്തയിലും എപ്പോഴും ദുഷ്ടത കുമിഞ്ഞുകൂടുന്നുണ്ടെന്ന് കർത്താവ് കണ്ടു. മനുഷ്യന്റെ ചിന്തകളിൽ എപ്പോഴൊക്കെയാണ് മലിനത കലരുന്നത്? നമ്മുടെ വിജയത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണം ചിന്തയാണ്. നല്ല ചിന്തകളാണ് നല്ല വ്യക്തികളെ രൂപപ്പെടുത്തുക. റോമിലെ രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു കേറ്റോ. ആഫ്രിക്കയിൽ കാർത്തേജ് എന്ന് പറയുന്ന ഒരു നഗരമുണ്ട്. ഏറ്റവും വലിയ നാവിക ശക്തിയായി അന്നത്തെ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് കാർത്തേജാണ്. കാർത്തേജ് നിലനിന്നാൽ അത് റോമാ നഗരത്തിന് ഭീഷണിയാണെന്ന്, അതിനെ നശിപ്പിക്കണമെന്ന് കേറ്റോ എപ്പോഴും പ്രസംഗങ്ങളിൽ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു. റോമിലെ സെനറ്റിൽ എപ്പോഴൊക്കെ തനിക്ക് പ്രസംഗിക്കാൻ അവസരം ലഭിക്കുമ്പോഴൊക്കെയും കാർത്തേജിനെ പരാജയപ്പെടുത്തുക എന്നുള്ള ശബ്ദമാണ് കേറ്റോ ഉയർത്തിക്കൊണ്ടിരുന്നത്. ഇത് ജനഹൃദയങ്ങളിലേക്ക് പടർന്നു പിടിച്ചു ഒരു തീ പോലെ. അങ്ങനെ കാർത്തേജിനെ പരാജയപ്പെടുത്താൻ റോമിന് സാധിച്ചു. ഒരു വ്യക്തി മറ്റുള്ളവർക്ക് വാക്കുകളിലൂടെ കൊടുക്കുന്ന ചിന്ത എത്രമാത്രം ശക്തിയുള്ളതാണ്! നല്ല വ്യക്തിത്വങ്ങളെ സമൂഹത്തിൽ പടുത്തുയർത്തുന്നത് നല്ല പുസ്തകങ്ങളാണ്, അതിൽ നിന്ന് ലഭിക്കുന്ന വാക്കുകളാണ്, നല്ല ചിന്തകളാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ വിജയങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ, സമ്പാദിക്കുന്ന സമ്പത്ത്, ഇതൊക്കെയും നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ചിന്തകളിൽ നിന്നാണ്. നമ്മൾ ഉയരാൻ, വളരാൻ, വലുതാകാൻ, അനുഗ്രഹവും അഭിമാനവുമായി മാറാൻ ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ചിന്തകളാണ് നമ്മളെ പ്രേരിപ്പിക്കുക. നല്ല ചിന്തകൾ നമ്മളിൽ ഊട്ടിയുറപ്പിക്കുമ്പോൾ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവർക്ക് അനുകരിക്കാൻ തക്ക വിധത്തിലാക്കി ദൈവം അതിനെ രൂപാന്തരപ്പെടുത്തുന്നു. നമ്മുടെ ചിന്തകളെ, വാക്കുകളെ, പ്രവൃത്തികളെ നമുക്കും വിശദീകരിക്കാം. നന്മ കാണാൻ, നന്മ ചിന്തിക്കാൻ, മറ്റുള്ളവരിലേക്ക് നന്മ പ്രസരിപ്പിക്കുവാൻ, നല്ല ദൈവമേ, എൻ്റെ ചിന്തകളെ, മാനുഷികമായ എൻ്റെ ചിന്തകളെ നീ ദൈവീകമാക്കി രൂപാന്തരപ്പെടുത്താൻ സർവശക്തനായ ദൈവത്തോട് നമുക്കും മനമുരുകി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെ മാതൃവാത്സല്യവും എന്നും നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവിതയാഗം പൂർത്തിയാക്കിയിടുവാൻ നാഥൻ വിളമ്പുന്ന അന്നമാണ് പാഥേയം.